നമസ്കാരം. ഇന്ത്യൻ സിനിമാ ഗാലറി പ്രേക്ഷകർക്ക് സ്വാഗതം. സ്റ്റാൻഡപ്പ് എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, നമ്മളെയൊക്കെ ഇനി വരുന്ന സിനിമകളിൽ ചിരിപ്പിക്കാൻ പോകുന്ന വെങ്കിയാണ്. ഹായ് വെങ്കി, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടോ ഫേസ് കാണുമ്പോഴേ. സ്റ്റാൻഡപ്പിനെ കുറിച്ച് സ്റ്റാൻഡപ്പിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് അമൽ എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ക്യാരക്ടർ നെയിമോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ക്യാരക്ടർ നെയിം കിട്ടുന്ന സിനിമയാണ്. ഒരു ത്രൂ ഔട്ട് കഥാപാത്രം ഉള്ളതാണ്. രജിഷയുടെ പേരായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ. പിന്നെ നമ്മുടെ വിധു ചേച്ചിയും വിധു വിൻസെന്റ് ഉമേഷേട്ടനുമാണ്. ഉമേഷേട്ടൻ എഴുതി, വിധു ചേച്ചി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ആൻഡോ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ആൻഡോ ചേട്ടനും ബി ഉണ്ണികൃഷ്ണൻ സാറും. അപ്പോൾ എൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ഭയങ്കര ഭാഗ്യമാണ്, അതിന് ദൈവത്തിന് നന്ദി. പിന്നെ ഒരു എൻട്രി എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു സിനിമയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത്. ക്യാരക്ടർ വൈസ് ആയാലും അടിപൊളി ക്യാരക്ടറാണ്. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ആ ക്യാരക്ടറിന്. എന്തെങ്കിലുമൊക്കെ കാണിക്കാനുള്ളൊരു സ്കോപ്പുണ്ട്. വെറുതെ വന്നു പോകുന്ന ഒരാളല്ല. അതെന്തോ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിന്റെ ക്യാരക്ടറുടെ പേര്, അതുപോലെ ഈ മൂവിയിലേക്ക് വന്ന ഒരു വഴി, അതെല്ലാം ഒന്ന് പറയാമോ? ഞാൻ ഇതിനു മുമ്പ് ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, നായിക നായികയാണ്. അതെ. അപ്പൊ അതിൽ നമുക്ക് മൈം എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മൈം പഠിപ്പിച്ചു തന്നത് വിനു വർഗീസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. ഈ വിനു ചേട്ടനാണ് വിധു ചേച്ചിയുടെ അസോസിയേറ്റ്. അപ്പൊ അങ്ങനെ വിനു ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്, ഇടാ വെങ്കി ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നീ ഒന്ന് വന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്നു, ഞാൻ ചെന്നു, ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ എന്തോ ഭാഗ്യവശം എനിക്ക് ആ റോള് കിട്ടി. കഥാപാത്രത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അമൽ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. രജിഷയുടെ പേരാണ്. അപ്പോൾ ഒരുപാട് ചെയ്യാനുള്ള കഥാപാത്രമാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പം സിനിമയിൽ ഇപ്പം രണ്ട് മൂന്ന് സിനിമകൾ ചെയ്ത വ്യക്തികൾക്ക് വരെ ചുമ്മാ ഈസിയായിട്ട് നമുക്ക് ഇങ്ങനൊരു കഥാപാത്രം കാണിച്ചു കൊടുക്കാവുന്നതാണ്. അത്രയും നല്ല വെയിറ്റ് ഉള്ളതും അഭിനയിക്കാനുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതൊരു പുതുമുഖമായിട്ടുള്ള എനിക്ക് തന്നതിൽ വിധു ചേച്ചിയോട് എല്ലാവരോടും ഒരുപാട് നന്ദി. ആ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട്. കാര്യം ഇത്രയും, അതായത് ഒരു ഫസ്റ്റ് മൂവി, സെക്കൻഡ് മൂവി എന്ന് പറയാം, ഒരു മൂവി ചാർജിനോട് ചെയ്തു. ആ ഇത് ആറാമത്തെ സിനിമയാണ്. അങ്ങനെ പറയാം. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു തുടങ്ങിയത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സിനിമ മെഴുതുറക്കു എന്ന് പറഞ്ഞ ഒരു സിനിമ, ഒരു സീരിയൽ. പിന്നീടാണ് ഞാൻ അമ്മയ്ക്കൊരു താരാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു. പിന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ രണ്ട് ഡയലോഗ് പറഞ്ഞു. ഒടിയനിൽ രണ്ട് ഡയലോഗ് പറഞ്ഞു. തട്ടുമുറത്തിൽ പാട്ടുപാടി അഭിനയിച്ചു ഈ പടം. അതായത് താര രാജാക്കന്മാരോടൊക്കെ കേറിയിട്ടാണ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റി. ലാലേട്ടൻ്റെ കൂടെ തുടങ്ങി. അതെ, മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മമ്മൂക്കയെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞു. അതെല്ലാം ഓക്കെ, ഒരു ഓഡിയോ ലോഞ്ചിന് ചെറിയൊരു സംഭവം നമ്മളെല്ലാം കണ്ടതാണല്ലോ. സ്റ്റേജിൽ വെച്ചിട്ട് മമ്മൂക്ക ഒരു ഡയലോഗ് പറഞ്ഞു, ഒന്ന് പറയാമോ? മമ്മൂക്ക, അതായത് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക ഞാൻ മുമ്പ് മമ്മൂക്കയെ കണ്ടിട്ടുണ്ട് ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട്. ഞാൻ അന്ന് കണ്ടത് മമ്മൂക്കേനെ ഒരു ഗേറ്റിന്റെ ഇടയിലൂടെയാണ് ഞാൻ മമ്മൂക്കേനെ കണ്ടത്. അപ്പോൾ ആ ഗേറ്റിന്റെ ഇടയിൽ കൂടെ കണ്ട മമ്മൂക്കയെ എനിക്കിപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയത് ദൈവത്തിന് നന്ദി. ഞാനങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആൻഡോ ഏട്ടൻ വന്നു, ആൻഡോ ജോസഫ് ആൻഡോ ഏട്ടൻ വന്നിട്ട് മൈക്ക് എടുത്തിട്ട് മമ്മൂക്ക എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, അത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ മറന്നുപോകും. ഇവൻ ഒരു റൗണ്ട് ഓടും. അതാരാ പറയുന്ന മമ്മൂക്ക തനിയാവർത്തനം? നമ്മുടെ വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചിട്ട്. നമ്മള് സിനിമ നമ്മൾ ആഗ്രഹിക്കുന്നത് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും അങ്ങനത്തെ വലിയ ആൾക്കാരുടെ തീർച്ചയായിട്ടും എല്ലാവരുടെയും സിനിമ കണ്ടണം. അപ്പൊ നമ്മുടെ ഒരു ആരാധന പുരുഷന്മാരാണ് അവര്. അതിലൊരാൾ നമ്മളെ പറ്റി ഇങ്ങനെ പറയുമ്പോഴേ ഒരു ബ്ലെസ്ഡ് മൊമെന്റ് തന്നെയാണത്. അല്ല, അത് മമ്മൂക്ക അങ്ങനെ പറയണമെങ്കിൽ അത്രത്തോളം അത് താങ്കളെ ഉൾക്കൊണ്ടോണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും. വെങ്കി എന്ന് പറയുന്ന സത്യം, അതായത് അമൽ എന്നുള്ള ക്യാരക്ടർ കൂടാം, വെങ്കി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിനെ അദ്ദേഹം ഉൾക്കൊണ്ടോണ്ടായിരിക്കും അത് പറഞ്ഞത്. അത് മാത്രമല്ല, മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അടുത്ത് പിടിച്ചിരുത്തി തോളിൽ കൈയിട്ട് വീട് എവിടെയാന്ന് ചോദിച്ചു. അത്രയും വലിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ എനിക്ക് ഞാനപ്പോ എന്റെ കിളി പോയി. എനിക്ക് സ്റ്റാൻഡപ്പിലെ വീഡിയോ ലോഞ്ച്, അല്ല ഓഡിയോ ലോഞ്ചിന് ഞാൻ കണ്ടായിരുന്നു. ഒരു മുണ്ട്, ഒരു പച്ച ജുബ ഇട്ട്, ചെറിയ ഒരു ബാഗ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് വെങ്കി അന്ന് വന്നല്ലേ? ശരിയല്ലേ? എന്റെ ചെറിയൊരു മൈൻഡിൽ ഇരുന്നാണ് എന്റെ ആ കോസ്റ്റ്യൂമിൽ വരാനുള്ളത്. സാധാരണ പൊതുവെ ഞാൻ ലുങ്കിയും മുണ്ടൊക്കെയാണ് ഞാൻ മാക്സിമം എനിക്ക് കംഫർട്ടബിൾ. അപ്പൊ ഓഡിയോ ലോഞ്ചിന് എല്ലാരും ബാൻഡിട്ടല്ലേ വരുള്ളൂ. ഞാൻ മുണ്ട്,
ഉണ്ണികൃഷ്ണൻ സാറും ഉണ്ട്, ആന്റോട്ടും ഉണ്ട്, നമുക്കുമുണ്ട്, ബാക്കി എല്ലാവരും പാൻഡ്. പക്ഷെ അട്രാക്ട് ചെയ്യുന്ന നിങ്ങളെ കുറച്ച് പേരെയാണ് ഈ പാൻഡ് ഇട്ടുകൊണ്ട് വരുമ്പോഴൊക്കെ ഇടയ്ക്ക് രണ്ട് മുണ്ട് ഉടുത്തിട്ട് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയാണ് അതല്ലേ? മുണ്ട് ഭയങ്കര കംഫർട്ടബിൾ, അത് ചിലർക്ക് അത് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, പാൻഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ്, അപ്പൊ എപ്പോഴും ആ ഒരു ക്ഷേത്രത്തിലെ ദർശനം ഇങ്ങനെ മുണ്ട് ഉടുത്തും കാവി മുണ്ട് ഉടുത്തും അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഉടുത്തൊക്കെ പോകുന്ന സമയത്ത് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. പക്ഷെ ആ ഓടി ലോഞ്ച് നല്ലതായിരുന്നു കേട്ടോ കാണാനായിട്ട്, സുന്ദരനായിരുന്നു. ഞാൻ അമ്മയോട് ഞാൻ സാധാരണ ഡ്രസ്സ് എടുക്കുമ്പോൾ അമ്മ ഇത് ഓക്കെ ആണോ ഞാൻ ചോദിക്കും. അയ്യീ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഇരുന്നിട്ട് അല്ല മക്കള്, അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നതാണ് മമ്മൂക്ക, മമ്മൂക്കക്ക് ഇത്രയും പ്രായമായി, മമ്മൂക്കയുടെ ഡ്രസ്സിങ് നീ കണ്ടിട്ടുണ്ടോ, കണ്ട് പടി. മുണ്ട് അമ്മക്ക് എതിര് പറയാൻ പറ്റൂല, പാൻ്റ് ആണെങ്കിൽ അമ്മ എതിര് പറയാം, ഒരു മുണ്ട് ഒരു ഷർട്ടായ അമ്മക്ക് എതിര് എതിര് ഹാപ്പിയാണല്ലേ. അമ്മ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ, അച്ഛനമ്മ ഒരാള് ഒരാളെ ഉള്ളൂ. എത്രമാത്രം സപ്പോർട്ട് ഉണ്ട് ഈ ഒരു സിനിമയിലേക്ക് കയറിയപ്പോ അമ്മയുടെ, അമ്മ ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആവുന്ന ഒരു എനിക്ക് തോന്നുന്ന ആരാധികയും കൂടെ ആവാം അല്ലേ? അതിലുപരി ഒരു വിമർശകയാകാം. അമ്മ എപ്പോഴും എന്റെ അടുത്ത് മര്യാദക്ക് നീ എവിടെ പോയാലും സംസാരിക്കണം, ഡ്രസ്സിങ് നീ ഭയങ്കര ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ ഡ്രസ്സിങ് ശ്രദ്ധിക്കുന്ന ഒരാളല്ല, ചിലപ്പോൾ തേക്ക് അയൺ ചെയ്യാതൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ വഴക്കുറി. അപ്പൊ അമ്മ ഭയങ്കര കെയറിങ് ആണ്, ഒരു മകൻ എന്നുള്ള രീതിയിലാവാം, അല്ലാതെ അമ്മ ഭയങ്കര കെയറിങ് ആണ്. അത് മാത്രമല്ല, ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമയോട് ആഗ്രഹം വന്നു, ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് സിനിമയാണ് താല്പര്യം, ശരി പൊക്കോ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അതിൻ്റെ പിറകെ നടന്ന് എൻ്റെ ആദ്യ ഒരു സിനിമ എല്ലാം ഓക്കെ ആയി, ഹീറോ ആയിട്ട് വരെ സെറ്റ് ചെയ്ത്, പിന്നെ ആ സിനിമ ഡ്രോപ്പായ ഒരു നിമിഷം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിലൊന്ന് ഭയങ്കര വിഷമിച്ച് ഞാൻ പറഞ്ഞു കരഞ്ഞിട്ടില്ല, റിയാലിറ്റി ഷോ കഴിഞ്ഞ ശേഷം അല്ല, അതിന് മുമ്പേ 2017. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ശരി കുഴപ്പമില്ല, ഇതല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ അമ്മക്ക് പറയാം, എടാ നിനക്ക് ഇത് ചിലപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും മക്കളെ, നീ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകും, അങ്ങനെയൊന്നും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു എടാ നിനക്ക് ഇത് നീ ഇത് വിട്, അടുത്ത് നിനക്ക് ഒരു നോക്ക്, നിനക്ക് കിട്ടും. അപ്പൊ ഞാനിങ്ങനെ ഈ ഓരോ സിനിമ കാണുമ്പോഴേ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റ്സിൻ്റെ ഫോട്ടോ എടുക്കും ഫോണിൽ, എടുത്തിട്ട് അവർക്ക് ഫേസ്ബുക്കിലൂടെ മെസ്സേജ് അയക്കും. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ചാണ് എൻ്റെ അനിലേട്ടൻ, അനിൽ അബ്രഹാം എന്നാണ് പേര്, ലാൽജു സാറിൻ്റെ അസോസിയേറ്റ് ആണ്, പുള്ളിയാണ് എന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിളിക്കുന്നത്. പുള്ളി വഴിയാണ് ഞാൻ നായികാ നായകൻ ഓഡീഷന് പോയി, പുള്ളി വഴിയാണ് ഞാൻ നായികാ നായകനിൽ എത്തുന്നത്. അപ്പോൾ ചെറിയൊരു ട്രൈ ആണ് എന്നെ ഇതുവരെ എത്തിച്ചത്. ബിഗ് പ്ലാറ്റ്ഫോം ആയിപ്പോയി അതല്ലേ? ലാൽജു സാറ്, ചാക്കോച്ചൻ, സമൃദ്ധ മാം, ലാൽജു സാറിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവം, അയാളും ഞാനും തമ്മിൽ, മീശമാധവൻ, അങ്ങനത്തെ ഡയറക്ടർ, നമ്മൾ അത്രയും സ്നേഹത്തോടെ, അല്ലെങ്കിൽ നമ്മളൊരു ഗുരുവായിട്ട് കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയില്ലേ? അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ നന്ദി. പിന്നെ ക്രൂ, ഞാനിപ്പോ എവിടെയൊക്കെ പോയാലും ആ ക്രൂ ഒക്കെ നല്ല മനുഷ്യരാണ്, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാലും നല്ല മനുഷ്യരാണ്. ഇപ്പൊ നമ്മുടെ എന്റെ സ്റ്റാൻഡപ്പ് ക്രൂ ആയാലും ശരി, നായികാ നായകൻ ക്രൂ ആയാലും ശരി, എല്ലാവരും അടിപൊളിയാണ്. ഈ ഞാൻ കേട്ടിട്ടുണ്ട് കൗണ്ടർ അടിക്കാൻ ഭയങ്കര ഒരു സ്പോണ്ടേനിയസി ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സ്റ്റാൻഡപ്പിന്റെ അതായത് ലൊക്കേഷൻ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് കൗണ്ടർ അടിക്കുന്ന താങ്കളാണ്? അങ്ങനെയൊന്നുമില്ല, നമ്മള് ഇപ്പൊ സ്റ്റാൻഡപ്പിൽ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം ചേട്ടനുമായിട്ട് നല്ല പരിചയം വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പൊട്ടത്തരം ആവാം, ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് നമ്മൾ പറയില്ല. അപ്പൊ ആ ഫ്രീഡം എനിക്ക് സ്റ്റാൻഡപ്പിൽ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് പൊട്ടത്തരം പറയാം, ഞാൻ ചിലപ്പോൾ അടിക്കുന്നതൊക്കെ ലോക വെളിപ്പാവാം, പക്ഷെ എനിക്ക് അവരാരും ഒന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് എന്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായിരുന്നു. കൗണ്ടർ അടിക്കാൻ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ സേഫ് ആണെന്ന് തോന്നുന്നു, ക്യാമറയുടെ ബിഹേന്ദ ക്യാമറയിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം അറിയുന്ന എനിക്ക് സ്റ്റാൻഡപ്പിൽ അങ്ങനെ ആരെ അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് ഇപ്പം ചെന്ന് ഒരു 10 ദിവസം മുമ്പായിരുന്നു എന്റെ എൻട്രി. അവിടെ ചെന്ന് വിധു ചേച്ചിയെ പരിചയപ്പെട്ടു, അങ്ങനെയുള്ള സംഭവങ്ങളുള്ളൂ. പക്ഷെ പരിചയപ്പെട്ടപ്പോഴും ഞാൻ വിധു ചേച്ചിയെ ഒരു ഡയറക്ടറിലുപരി ഞാൻ വിധു ചേച്ചി എന്റെ ചേച്ചിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ചേച്ചി 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 എന്നാണ് വിളിച്ചോണ്ട് പോകുന്നത്. എനിക്ക് ഞാൻ അത്രയും ഫ്രീഡം, ആ ഫ്രീഡം ചേച്ചി എനിക്ക് തന്നു എന്നുള്ളതാണ്. ഉമേഷ് ചേട്ടനായാലും റൈറ്റർ, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക ഉമേഷ് ചേട്ടനോട്, അവര് ഇറിറ്റേറ്റ് ഒന്നും ആവത്തില്ല. എന്തുണ്ടെങ്കിലും ചോദിക്കടാ നിനക്ക് മനസ്സിലായല്ലോ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, എന്നെ അങ്ങനെ അവർ ഗൈഡ് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പൊ അവരെനിക്കൊരു കംഫർട്ട് ലെവൽ തന്നു. രജീഷ് ആയാലും നിമിഷ ആയാലും ആദ്യം ഞാൻ ഭയന്നു നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നമാവില്ല.
അവരൊരു കംഫർട്ട് ലെവൽ വന്നു, അവരെന്നെ സപ്പോർട്ട് ചെയ്തു. അതൊക്കെയാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡപ്പിൽ കാണിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് രജീഷയുടെ പേരെന്ന് പറഞ്ഞു, രജീഷോ നല്ല നല്ല അവാർഡുകൾ മേടിച്ച ഒരു ആക്ട്രസ് ആണ്. അപ്പോൾ രജീഷയായിട്ടുള്ള ഫസ്റ്റ്, അതായത് നമ്മളൊരു ഫേസ് ടു ഫേസ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഒരു ദിവസം മീറ്റ് ചെയ്തിരുന്നു, രജീഷ ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം മീറ്റ് ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു എനിക്ക് എന്താണ്. അപ്പോൾ അവള് അന്ന് എന്നോട് സംസാരിച്ചത്, ഞാനൊരു ക്ലാസ്സിലൊരു എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ സംസാരിക്കില്ലേ അതുപോലെ, അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടപ്പോഴേ ആ ഒരു സാധനം തന്നെ ഫ്രീയാക്കാൻ വേണ്ടി വിളിച്ചു. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ അവള് ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ എനിക്കും വിചാരിക്കും ഇവൾ എന്റെ കൂട്ടുകാരിയാണല്ലോ. ഞാൻ ഇപ്പോഴും പറയുന്ന ഇവൾ അവൾ എന്നാണ് പറയുന്നത്. അത് അവള് തന്ന ഫ്രീഡം ആണ്. അപ്പൊ എനിക്ക് വിളിക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോരുത്തരെയും മെൻഷൻ ചെയ്യുന്ന, ചേച്ചി ആയിക്കോട്ടെ അവൾ എന്നായിക്കോട്ടെ അവൻ എന്നായിക്കോട്ടെ, അവര് സ്നേഹമുണ്ട് ഫ്രീഡം ഉണ്ട്. അവരെനിക്ക് തന്ന ഫ്രീഡം ആണ് എനിക്ക് അവിടെ എന്തെങ്കിലും കാണിക്കാൻ പറ്റിയത്. ചിലപ്പോ അവരെന്നെ സ്ട്രിക്റ്റ് ആയ ഒരു പക്ഷെ അവര് സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ ഞാനൊന്ന് പകച്ചു പോയേനെ, അയ്യോ ഇത് ചെയ്യാമോ അയ്യോ അത് ചെയ്യാമോ. അത് ചിലപ്പം അതിൽ നിന്നൊക്കെ മാറണം, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ കോൺഷ്യസ് ആവാതെ പെർഫോം ചെയ്യണമെന്നാണ് ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ള തുടങ്ങി എന്നുള്ളതല്ല, തുടക്കം എന്നുള്ളതല്ല, എക്സ്പീരിയൻസ് നമ്മുടെ ഒരു വർക്കിൽ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ സ്റ്റാൻഡപ്പ് സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണ് അമൽ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അത് ചെയ്തിരിക്കുന്നുള്ളത്. ഇതിൽ എത്ര പാട്ടുകളുണ്ട്? 4 പാട്ടുണ്ട്. ഒന്ന് എനിക്ക് 2 പാട്ടുണ്ട്. ഒന്ന് ഞാനും റജീഷയും മാത്രമായിട്ടുള്ള ഒരു പാട്ട്, പിന്നൊന്ന് ഞങ്ങൾ 6 പേര് ഫ്രണ്ട്സ് അടങ്ങുന്ന ഒരു പാട്ട്, ഞാൻ റജീഷ നിമിഷ പിന്നെ അർജുൻ അശോകൻ ജുനൈസ് ദിവ്യ ദിവ്യ ഓക്കെ, പിന്നെ റജീഷയുടെ ഒരു പാട്ട്, പിന്നെ അല്ലാതെ ഒരു സ്റ്റാൻഡപ്പ് സോങ് ടൈറ്റിൽ ഒരു കോളേജ് ബേസ്ഡ് ഉള്ള ഒരു സ്റ്റോറി ആണത്. കോളേജ് ബേസ്ഡ് അല്ല, ഒരു 6 പേരടങ്ങുന്ന ഒരു ഫ്രണ്ട്സിന്റെ കഥയാണ്. അപ്പൊ അതിനകത്ത് 2 പേര് പ്രണയത്തിൽ ഏർപ്പെടുന്നു. അപ്പോ അതിനകത്ത് ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ 6 പേരെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നിമിഷയാണ് ഇതിലെ സ്റ്റാൻഡപ്പ് കോമഡിയൻ. അപ്പൊ നിമിഷയിലൂടെയാണ് ഈ കഥ പറയുന്നത്. നിമിഷ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ നിമിഷ ഞങ്ങളുടെ 6 പേരുടെ കാര്യവും അവൾ അങ്ങനെ കഥയിലൂടെയാണ് അവൾ പറയുന്നത്. ഒരു നോൺ ലീനിയർ പാറ്റേൺ ആണ്, അവൾ കഥയിലൂടെയാണ് ഇത് പറയുന്നത്. ഒരു ഫുൾ കോളേജ് തന്നെ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതായത് പഴയ കാല കോളേജിലൊക്കെ പോകുന്ന രീതിയിലൊക്കെ ഉള്ളൊരു ഒരു ആംബിയൻസ് അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടല്ലോ. കോളേജ് സീൻസ് അങ്ങനെ ഒന്നുമില്ല, ഈ കൂട്ടുകാർ വന്നപ്പോഴും അതെ അതെ കൂട്ടുകാരൊന്നും ഭയങ്കര നമുക്ക് അങ്ങനെ നമ്മളെ പാട്ടായാലും കൂട്ടുകാരുടെ എല്ലാവരുമായിട്ടുള്ള സോങ്സ് ഷൂട്ട് ചെയ്തപ്പോഴും ഭയങ്കര എല്ലാവരും അടിച്ചു പൊളിച്ചിട്ട് സോങ് ഒക്കെ ഷൂട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആംബിയൻസ് കുറച്ച് സീൻ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ആയിരുന്നു. നല്ലൊരു ആൾക്കാരായിരുന്നു എല്ലാവരും, അടിപൊളി ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ടോട്ടൽ ആർ യു ഹാപ്പി? പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ 100-200% ഹാപ്പിയാണ്. കാര്യം നമ്മളെ ഫസ്റ്റ് മൂവി, അതായത് നമ്മളെ വലിയ സ്ക്രീനിൽ 70mm സ്ക്രീനിൽ നമ്മൾ കാണുന്ന, അതായത് നമുക്ക് മെയിൻ ക്യാരക്ടർ എന്നതിനകത്ത് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് വരെ നമ്മൾ ഓരോ സിനിമയിൽ ചെല്ലുമ്പോഴേ ഒരു ക്ലോസ് കിട്ടണേ നമ്മൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ക്ലോസ് 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ ക്ലോസോട് ക്ലോസോട് ഇനി ക്ലോസ് വേണ്ട, അങ്ങനെയല്ല ക്ലോസ് ആയിരിക്കും, ഇത് ക്ലോസോട് ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് വേണ്ടല്ല, അതെ ഭയങ്കരമായിട്ട് ഞാൻ വരുന്നില്ല, പക്ഷെ ഞാൻ ഉള്ളതൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല സീനാണ്. ഇപ്പം അത് മാത്രമല്ല, രജീഷ നിമിഷ അർജുൻ അങ്ങനെ ഓരോന്നും ഓരോ ആക്ടിങ് പാറ്റേൺ ആണ്. രജീഷ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്, നിമിഷ വേറൊരു തലം ആക്ടിങ് പാറ്റേൺ ആണ് അവരുടെ. അപ്പോൾ ഓരോ മെത്തേഡ് നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഒരു സീനിനെ അപ്രോച്ച് ചെയ്യണം എന്നൊരു സാധനം നമുക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണ്, അതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പ്രൊഡ്യൂസർ സൈഡൊക്കെ, അയ്യോ പ്രൊഡ്യൂസർ സൈഡ് ഞാൻ അവരെ മീറ്റ് ചെയ്യുന്നത് ഓഡിയോ ലോഞ്ച് ടൈമിലാണ്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സാറായാലും ശരി, ശേഖറിൻ്റെ അടുത്ത് ആ ആടോ എന്തൊക്കെയുണ്ട്, ആൻഡോ ചേട്ടനാലും ശരി, ഭയങ്കര ഒരു അത്രയും വലിയ ആൾക്കാരാണ് അവർ. ഇപ്പോൾ പ്രൊഡ്യൂസർ ഒരു ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആൻഡോ ചേട്ടനൊക്കെ പണ്ട് മുതലേ ഉള്ള ആളാണ്. ഉണ്ണികൃഷ്ണൻ സാറും മാടമ്പി ഗ്രാൻഡ് മാസ്റ്ററൊക്കെ എടുത്ത് തകർത്ത വലിയ ആളാണ്. അതെ, അപ്പോൾ അവരൊക്കെ നമ്മളെ ഇങ്ങനെ അതെ, അപ്പോൾ അത് ഒരു ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവരത്രയും ഇത്രയും വലിയ ആൾക്കാരായിട്ടും അവർ അത്രയും ഡൗൺ ടു എർത്ത് എന്നുള്ള രീതിയിൽ, ഇപ്പം നമുക്കൊരു ഫീൽ വരുമല്ലോ, ഒരു സന്തോഷം. അതാണ് എല്ലാവരെയും ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ കാര്യം, എളിമയാണ്. അത് ഏറ്റവും കൂടുതൽ വാരിക്കൂരി തന്നിട്ടുണ്ട് വെങ്കിക്ക്. വെങ്കി ആദ്യമായിട്ട് ഇതിലേക്ക് സെലക്ട് ചെയ്തപ്പം പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള അവരുടെ എന്തായിരുന്നു, അവരുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഇപ്പൊ വെങ്കിയാണ് ഇതിനകത്ത് ഇങ്ങനെ കഥാപാത്രം ചെയ്യാൻ പോകുന്നത്. എനിക്ക് പ്രൊഡ്യൂസർ സൈഡിന്റെ കാര്യം അറിയില്ലായിരുന്നു, കാരണം എൻ്റെ അടുത്ത് വിദുച്ചിച്ചിയാണ് ആദ്യം ഓഡീഷൻ കഴിഞ്ഞു. ഓഡീഷൻ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് വിദുച്ചിച്ചി എന്നെ വിളിച്ച് പറയുന്നത്, വെങ്കി എടാ നീ ഓക്കെയാണ്,
അപ്പോൾ എന്നോട് നമ്മുടെ വിനിച്ചേട്ടനും വിളിച്ച് പറഞ്ഞിടാ പ്രൊഡ്യൂസർ സൈഡെല്ലാം ഓക്കെയാണ്, ഒരു പക്ഷെ അവർക്ക് വേറെ പ്രൊഡ്യൂസറിനായാലും ഈ റോള് നമുക്ക് വേറെ ഏതെങ്കിലും ആളെ നോക്കാന്ന് ഒരു പക്ഷേ തീർച്ചയായിട്ടും. ഞാനെന്ന ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് അങ്ങനെ ഭയങ്കര വാല്യൂ അങ്ങനെയൊന്നുമില്ല, ഞാനൊരു പുതുമുഖമാണ്. അപ്പൊ ഒരു വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് വരുമ്പം അവർക്കായിട്ടൊരു പ്രേക്ഷകരുണ്ടല്ലോ, അങ്ങനെയൊന്നും അവർ ചിന്തിച്ചില്ല. അങ്ങനെയുള്ളൊരു വ്യക്തികളെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇനി എത്ര വലുതായാലും ശരി അല്ലെങ്കിലും ശരി നമ്മൾ ഇങ്ങനെ തന്നെ കാണും, അത്രേ ഉള്ളൂ. അല്ല, ഇനി എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, വെങ്കയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ വാതോരാതുള്ള സംസാരവും അതുള്ള എളിമയാണ്. സീരിയസ് ആയിട്ട് പറയാണ്, കാരണം നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഹെഡ് വെയിറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെയാണ്, പക്ഷേ അടുത്ത് സംസാരിക്കുമ്പോഴാണ് നായിക നായകൻ എന്നുള്ള ഒറ്റ റിയാലിറ്റി ഷോയിലൂടെയാണ് ഈ നമ്മുടെ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരാൻ കഴിഞ്ഞതല്ലേ. അപ്പോൾ അതിനൊരു നന്ദി പറയാം, അതുപോലെ നമ്മുടെ ഇന്ത്യൻ സിനിമ ഗാലറി പ്രേക്ഷകരോട് സ്റ്റാൻഡപ്പിനെ കുറിച്ച് പറയാം, സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതെ, അപ്പോൾ നായിക നായകൻ സമയത്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. കുറേ നാളായി ഒരു വർക്കും ചെയ്യാതെ ഇരുന്നപ്പോഴും ആൾക്കാർ ചോദിക്കും അടുത്ത് എന്തായി, നമ്മുടെ പ്രാർത്ഥനയിൽ വെങ്കിയുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. ഇപ്പം എൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്, നവംബർ ലാസ്റ്റാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സ്റ്റാൻഡപ്പ് എല്ലാവരും ആ സിനിമ പോയി കാണണം. നമ്മൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു. എൻ്റെയും ആദ്യ സിനിമയാണ്, കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം പറയുക. പിന്നെ ഈ ഇൻ്റർവ്യൂ തന്ന സിനിമ ഗാലറി ചേട്ടന്മാർക്കും ഒരുപാട് നന്ദി, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വെങ്കി ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ നമുക്ക് തന്നെ, വെങ്കി എല്ലാവരും തീർച്ചയായിട്ടും സ്റ്റാൻഡപ്പ് ഇറങ്ങുമ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. വെങ്കിക്ക് ഇനിയും ഇനിയും നല്ല സിനിമകൾ കിട്ടട്ടെ, ഇനി ഇനിയും നല്ല നായക കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല സംഭവം. താങ്ക് യു. Thank you.